അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യം 78-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വയനാട് ദുരന്ത ഓർമ്മയിൽ ആഘോഷപ്പൊലിമ കുറച്ച് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. സ്കൂളുകളിലും വിവിധ പരിപാടികൾ. നീണ്ട 9 പതിറ്റാണ്ട് കാലം കുരുന്നുകൾക്ക് വിദ്യ പകർന്നേകിയ ചെറുവത്തൂർ മയീച്ചയിലെ സർക്കാർ വിദ്യാലയത്തിന്റെ കെട്ടിടം പൊളിച്ചു നീക്കി. 3 അധ്യയന വർഷങ്ങൾ പിന്നിട്ടിട്ടും പുതിയ കെട്ടിടമില്ല. അവഗണനയിൽ പ്രതിഷേധിച്ച് സ്വാതന്ത്ര്യദിനത്തിൽ ഏകദിന ഉപവാസം നടത്തി നാട്ടുകാർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ DME പരിധിയിൽ വരാത്ത 200-ഓളം ജീവനക്കാരുടെ ഭാവി അനിശ്ചിതത്വത്തിൽ. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിന്റെ പരിധിയിൽ വരാത്ത തസ്തികയിലുള്ള ജീവനക്കാരുടെ ആഗിരണ പ്രക്രിയയാണ് അനിശ്ചിതത്വത്തിലായത്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഫ്രീഡം റൺ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യം 78-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മറന്നുകൂടാത്തതാണ് പയ്യന്നൂരുകാരനായ രക്തസാക്ഷി എ കുഞ്ഞിരാമൻ അടിയോടിയുടെ പേര്. 16 തവണ മാപ്പെഴുതി നൽകിയ നേതാക്കളെപ്പോലും വീരന്മാരാക്കുന്ന ആധുനിക ഇന്ത്യയിൽ മാപ്പെഴുതാൻ വിസമ്മതിച്ച് മരണത്തെ സ്വീകരിച്ച കുഞ്ഞിരാമൻ അടിയോടിയുടെ സ്മരണകൾക്ക് പ്രസക്തി ഏറെയാണ്. രാജ്യം 78-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയാണിത്. ബ്രിട്ടീഷ് സർക്കാരിന് 16 തവണ മാപ്പെഴുതി നൽകിയ നേതാക്കളെ പോലും വീരന്മാരാക്കുന്ന ആധുനിക ഇന്ത്യയിൽ, ഖേദകരമെന്ന് പറയട്ടെ, മാപ്പെഴുതാൻ വിസമ്മതിച്ച് മരണത്തെ പുൽകിയ ചിലർ വിസ്മൃതിയുടെ ഇരുളറകളിലേക്ക് മാഞ്ഞുപോകുന്നുണ്ട്. എന്തുകൊണ്ടും മുൻനിരയിലുള്ള പേരുകാരൻ തന്നെയായിരിക്കും പയ്യന്നൂരുകാരനായ എ കുഞ്ഞിരാമൻ അടിയോടി, ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥി രക്തസാക്ഷി. ചരിത്രത്തിൽ അങ്ങനെയും രേഖപ്പെടുത്തുന്നുണ്ട് എ കുഞ്ഞിരാമൻ അടിയോടിയെ. കിഴക്കേക്കോടിയത്ത് കുഞ്ഞിരാമ പൊതുവാളുടെയും കൊക്കാനിശ്ശേരിയിലെ അടിയോടി വീട്ടിൽ മക്കി പിള്ളയാതിരി അമ്മയുടെയും 5 മക്കളിൽ മൂത്തയാണ്. ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കൊപ്പം ചേർന്നു. അക്കാലത്തെ പാഠപുസ്തകങ്ങളിലെ ബ്രിട്ടീഷ് അനുകൂല ഭാഗങ്ങൾക്കെല്ലാം നിശിതമായി തന്നെ വിമർശിച്ചു.
2028 പയ്യന്നൂരിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ സജീവ വോളണ്ടിയറായി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ഉപയോഗിച്ച മേശ ലേലത്തിൽ പിടിച്ച് വീട്ടിലെത്തിച്ച് സഹോദരിമാർക്ക് സൂക്ഷിക്കാൻ നൽകി. ആ മേശ ഇന്നും ഒരു നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് പയ്യന്നൂർ കൊക്കാനശ്ശേരിയിലെ അടിയോടി വീട്ടിൽ. അന്നൂരിൽ എ കെ കുഞ്ഞിരാമ പൊതുവാളുടെ വീട്ടുപറമ്പിൽ നടന്ന ഉപ്പുകുറുക്കൽ സമരത്തിന് നേതൃത്വം നൽകിയതിനാലാണ് ആന്ധ്ര കണ്ണ പൊതുവാൾക്കൊപ്പം കുഞ്ഞിരാമൻ അടിയോടിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന മകനെ വിട്ടുകിട്ടാൻ വിദ്യാർത്ഥി എന്ന പരിഗണന വച്ച് പിതാവ് ഏറെ ശ്രമിച്ചു. മാപ്പെഴുതിക്കൊടുത്താൽ വിട്ടയക്കാമെന്ന് ബ്രിട്ടീഷ് അധികാരികൾ സമ്മതിച്ചെങ്കിലും 21-കാരനായ കുഞ്ഞിരാമൻ അടിയോടിയെന്ന ധീരയോദ്ധാവ് അതിന് തയ്യാറായില്ല. ഇതിൽ രോഷം പൂണ്ട ബ്രിട്ടീഷ് പോലീസ് അടിയോടിയെ രാജ്യദ്രോഹ വകുപ്പ് ചേർത്ത് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതി ആ കുറ്റം സ്ഥിരീകരിച്ച് 6 മാസത്തേക്ക് കഠിന തടവിന് ശിക്ഷിച്ചു. കണ്ണൂർ ജയിലിൽ കഴിയവേ ലാഹോർ ഗൂഢാലോചന കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ടു എന്ന സംശയത്തിന്റെ പേരിൽ മധുര ജയിലിലേക്ക് മാറ്റി. വിപ്ലവക്കാരി ജതീന്ദ്രനാഥിന്റെ 1-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ജയിലിലെ തടവുകാർക്ക് 1-അടങ്കം ഉപവാസം അനുഷ്ഠിച്ചതിന്റെ പേരിലാണ് മധുര ജയിലിലേക്ക് കുഞ്ഞിരാമൻ അടിയോടിയെയും മാറ്റിയത്. മധുര ജയിലിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് ശക്തമായ പനി പിടിപെടുകയായിരുന്നു. അവശനായിരുന്നിട്ടും ഉപവാസം തുടർന്ന അടിയോടിയെ മധുര ജയിലിൽ നിന്ന് ബെല്ലാരി ജയിലിലേക്ക് മാറ്റി. പനി ടൈഫോയിഡായി മാറി. രോഗവിവരമറിഞ്ഞ വല്യമ്മയുടെ മകനും അധ്യാപകനുമായ കേളു അടിയോടി ജയിലിലെ ആശുപത്രിയിൽ ചെന്ന കുഞ്ഞിരാമൻ അടിയോടിയെ കണ്ടുവെങ്കിലും ഖദർ വസ്ത്രം ധരിക്കാതെ മുന്നിലെത്തിയ സഹോദരന് മുഖം നൽകാതെ തിരിച്ചു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു ദേശാഭിമാനിയായ ആ ചെറുപ്പക്കാരൻ. തന്റെ സഹോദരനെ വിട്ടുകിട്ടാൻ ജയിൽ അധികൃതരോട് കേളു അടിയോടി അപേക്ഷിച്ചു. നിയമലംഘന സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് എഴുതി തന്നാൽ വിട്ടയക്കാമെന്നായിരുന്നു ജയിൽ അധികൃതരുടെ മറുപടി. അടിയോടിയെ രോഗശയ്യയിൽ പരിചരിച്ചിരുന്ന CH ഗോവിന്ദൻ നമ്പ്യാരുടെയും വിഷ്ണു ഭാരതീയന്റെയും മുന്നിൽ വച്ച് ജയിൽ അധികൃതർ ഇക്കാര്യം അറിയിച്ചപ്പോൾ മരിക്കേണ്ടി വന്നാലും വെള്ളക്കാരുടെ ഭരണത്തിന് കീഴടങ്ങില്ലെന്ന് നിശ്ചയദാർഢ്യത്തോടെ പ്രഖ്യാപിക്കുകയായിരുന്നു ആ യുവാവ്. 43 ദിവസം രോഗശയ്യയിൽ കിടന്ന അദ്ദേഹം 1930 സെപ്റ്റംബർ 21 രക്തസാക്ഷിത്വം വരിച്ചു. ആ ധീരയോദ്ധാവിന്റെ സ്മരണകളുമായി പയ്യന്നൂർ ടൗണിൽ അദ്ദേഹം പഠിച്ച വിദ്യാലയം എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിൽ ഇന്ന് തലയുയർത്തി നിൽക്കുന്നുണ്ട്. എങ്കിലും കുഞ്ഞിരാമൻ അടിയോടി എന്ന ധീരനായ പോരാളിയുടെ പേര് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ചരിത്ര പാഠങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നാം പുനഃപരിശോധിക്കേണ്ടതാണ്. ഒരു 21-കാരന്റെ രക്തസാക്ഷിത്വത്തിനോട് നീതി പുലർത്താൻ 9 പതിറ്റാണ്ടുകൾക്കിപ്പുറമെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 78-ാം സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് പതാക ഉയർത്തി. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 78-ാം സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് പതാക ഉയർത്തി. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, M പ്രദീപ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് സീനിയർ നേതാവ്
ബി പി കൃഷ്ണ പൊതുവാൾ കേക്ക് മുറിച്ചു. ഗാന്ധി സ്തൂപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പതാക ഉയർത്തി. പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പതാക ഉയർത്തി സംസാരിച്ചു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി, ജീവനക്കാർ, മലബാർ സൈനിക അക്കാദമിയിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. നീണ്ട 9 പതിറ്റാണ്ട് കാലം കുരുന്നുകൾക്ക് വിദ്യ പകർന്നേകിയ ചെറുവത്തൂർ മയീച്ചയിലെ സർക്കാർ വിദ്യാലയത്തിന്റെ കെട്ടിടം പൊളിച്ചു നീക്കി 3 അധ്യയന വർഷങ്ങൾ പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കാത്തതിൽ സ്വാതന്ത്ര്യദിനത്തിലും നാട്ടുകാരുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ മയീച്ചയിൽ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉപവാസ സമരം നടത്തി. മയീച്ച ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഈ അവഗണന. ഓർമ്മകളുടെ ഓരത്ത് പഠിച്ച വിദ്യാലയത്തിന് കെട്ടുറപ്പുള്ള കെട്ടിടത്തിനായി പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും യൂത്ത് കോൺഗ്രസ് മയിച്ച യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഉപവസിച്ചത്. സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ നിരവധി സമരങ്ങൾ പ്രദേശത്ത് ഇതിനകം നടന്നു കഴിഞ്ഞെങ്കിലും ഫണ്ട് അനുവദിച്ചുവെന്ന അറിയിപ്പല്ലാതെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും നടക്കാത്തതാണ് നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്ക് കാരണമായത്. സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കിയ വളപ്പിൽ ഉപവാസ സമരം ഡി സി സി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മയിച്ച യൂണിറ്റ് പ്രസിഡന്റ് ശ്രീജേഷ് വയലിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ നടൻ അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, യൂണിറ്റ് സെക്രട്ടറി പി സൂരജ്, മൈച്ച പി ഗോവിന്ദൻ, എം പി പത്മനാഭൻ, രാഹുൽ കടാങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഐ ആർ പി സി പെരിങ്ങോം സോണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വോളണ്ടിയർ സംഗമം സംഘടിപ്പിച്ചു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ഐ ആർ പി സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചെയർമാൻ പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിർധനരായ ക്യാൻസർ രോഗികൾക്ക് പെൻഷൻ ലഭിക്കുന്നതിന് വരുമാന പരിധി എടുത്തുകളയണമെന്ന ഐ ആർ പി സി പെരിങ്ങോം വോളണ്ടിയർ സംഗമം പ്രമേയത്തിലൂടെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ജീവകാരുണ്യ സാന്ത്വന പരിചരണത്തിന്റെ ഭാഗമായി 18 കൃഷ്ണപിള്ള ദിനത്തിൽ പെരിങ്ങോം സോണലിലെ മുഴുവൻ കിടപ്പു രോഗികളെയും 70 കഴിഞ്ഞ മുതിർന്ന പൌരന്മാരെയും വോളണ്ടിയർമാർ വീടുകളിൽ ചെന്ന് മുഖാമുഖം നടത്തി ആവശ്യമായ സഹായങ്ങൾ നൽകും. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വോളണ്ടിയർ സംഗമം ഐ ആർ പി സി ജില്ലാ ചെയർമാൻ എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സോണൽ ചെയർമാൻ പി സജികുമാർ അധ്യക്ഷത വഹിച്ചു. കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവൻ സാന്ത്വന പരിചരണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. സോണൽ കൺവീനർ ടി കെ ശങ്കരൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ഗവേണിംഗ് ബോർഡ് മെമ്പർ കെ വി പവിത്രൻ, പി വി ലക്ഷ്മണൻ നായർ എന്നിവർ പ്രസംഗിച്ചു. ഐ ആർ പി സി സാന്ത്വന കേന്ദ്രത്തിനുള്ള ധനസഹായം കൊട്ടൂരിലെ സി പി ലക്ഷ്മിക്കുട്ടി ടീച്ചറിൽ നിന്നും ജില്ലാ ചെയർമാൻ എം പ്രകാശൻ മാസ്റ്റർ ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സംഘപരിവാർ ശക്തികളും ചരിത്രത്തെ വളച്ചൊടിച്ച് ഇന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നത് പരിഹാസ്യമാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി എ പി നാരായണൻ. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ സ്മൃതിയാത്ര കാനായി മേലോത്തുംചാലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നേരിടുന്ന ജനാധിപത്യവും മതേതരത്വവും മറ്റു പുരോഗതികളുമെല്ലാം ഇന്ന് അധികാരത്തിലിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം തച്ചു തകർക്കുന്ന ഭീതിതമായ കാഴ്ചയാണ് രാജ്യത്ത് കണ്ടുവരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് സ്വാതന്ത്ര്യ സ്മൃതി പ്രഭാഷണം നടത്തി. അത്തായി പത്മിനി, കെ വി മോഹനൻ, സുരേഷ് കാനായി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് തോട്ടംകടവിൽ നടന്ന സ്മൃതിയാത്രയുടെ സമാപനം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശാന്ത് കോറം അധ്യക്ഷത വഹിച്ചു. എ രൂപേഷ്, ഇ പി ശ്യാമള, കച്ചേരി രമേശൻ, സദാനന്ദൻ മാസ്റ്റർ, എൻ വി രഘുനാഥ്, എം വി ഉണ്ണികൃഷ്ണൻ, സി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മഴവില്ലറിവിന്റെ മായാജാലങ്ങളുമായി ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ റേഡിയോ റെയിൻബോ എന്ന പേരിൽ സ്കൂൾ റേഡിയോ ആരംഭിച്ചു. ഇനി എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ റേഡിയോ ജോക്കിമാരും കുട്ടികളും വൈവിധ്യമാർന്ന പരിപാടികൾ അവതരിപ്പിക്കും. ലോഗോ പ്രകാശനവും ബ്രോഡ്കാസ്റ്റിംഗിന്റെ സ്വിച്ച് ഓൺ കർമ്മവും സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വെച്ച് നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി ഉണ്ണികൃഷ്ണൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രമോദ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു.
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ റേഡിയോ ജോക്കിമാരും കുട്ടികളും വൈവിധ്യമാർന്ന പരിപാടികൾ അവതരിപ്പിക്കും. മുൻ എം എൽ എ ടി വി രാജേഷിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിൽ നിർമ്മിച്ച ലാംഗ്വേജ് ലാബ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്നാണ് പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുക. സ്കൂൾ മൈതാനത്ത് നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ എൻ രാജേഷ് മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ എം സുനിൽകുമാർ, പി ടി എ വൈസ് പ്രസിഡന്റ് കെ ലക്ഷ്മണൻ, വിദ്യാരംഗം കോർഡിനേറ്റർ ബാബു മണ്ടൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡി എം ഇ പരിധിയിൽ വരാത്ത 200 ജീവനക്കാരുടെ ഭാവി അനിശ്ചിതത്വത്തിൽ. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിന്റെ പരിധിയിൽ വരാത്ത തസ്തികയിലുള്ള ജീവനക്കാരുടെ ആഗിരണ പ്രക്രിയയാണ് അനിശ്ചിതത്വത്തിലായത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 200 ജീവനക്കാരുടെ ഭാവിയാണ് തുലാസിലായിരിക്കുന്നത്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിന്റെ പരിധിയിൽ വരാത്ത തസ്തികയിലുള്ള ജീവനക്കാരുടെ ആഗിരണ പ്രക്രിയയാണ് അനിശ്ചിതത്വത്തിലായത്. ഇവരെ സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനം നിയമപ്രശ്നം ചൂണ്ടിക്കാട്ടി ധനകാര്യവകുപ്പ് നിരാകരിച്ചതായാണ് സൂചന. 237 ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നടപടിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് ധനകാര്യവകുപ്പിനെ സമീപിച്ചപ്പോഴാണ് 38 ഡി എം ഇ അംഗീകൃത ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനും 199 പേരുടെ അംഗീകാരം നിരാകരിക്കാനും തീരുമാനമായതെന്നറിഞ്ഞത്. 38 ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി ബാക്കി 199 ജീവനക്കാരെ കരാർ ജീവനക്കാരായി മാറ്റണമെന്നതാണ് നിർദ്ദേശമെന്നറിയുന്നു. ഈ തീരുമാനം നടപ്പിലായാൽ വൻ പ്രതിഷേധമായിരിക്കും ഉയർന്നുവരിക. മെഡിക്കൽ കോളേജിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ മാത്രം 60 ജീവനക്കാരുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളുടെ അറ്റകുറ്റപ്പണികളും നിർമ്മാണ പ്രവൃത്തികളും നടത്തിവരുന്നത് പൊതുമരാമത്ത് വിഭാഗമാണ്. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടി വരും. എന്നാൽ ഇവരെ ഉൾപ്പെടെ അനധികൃതമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ജീവനക്കാരെ മറ്റു തസ്തികകളിലേക്ക് മാറ്റി ആഗിരണ പ്രക്രിയ പൂർത്തീകരിക്കണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. കോളേജിന് നേരിട്ട് ഇത്രയും ജീവനക്കാരെ കരാർ വ്യവസ്ഥയിൽ നിലനിർത്താൻ സാങ്കേതിക തടസ്സമുണ്ട്. അതുകൊണ്ട് ആശുപത്രി വികസന സമിതിയുടെ കീഴിലായിരിക്കും ഇവർ ജോലി ചെയ്യേണ്ടി വരിക. ഇങ്ങനെ വരുമ്പോൾ സീനിയോറിറ്റി നഷ്ടപ്പെടുന്നതിനു പുറമെ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളും ആനുകൂല്യങ്ങളും നഷ്ടമാകും. തീരുമാനം നടപ്പായാൽ പ്രശ്നം കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ജീവനക്കാർ. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഒരേയൊരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് തായനേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഫ്രീഡം റൺ സംഘടിപ്പിച്ചു. സ്കൂളിൽ നിന്നും ആരംഭിച്ച് എൽ ഐ സി ജംഗ്ഷൻ വഴി ബസാറിലൂടെ പഴയ സ്റ്റാൻഡ് വഴി സ്കൂളിൽ ഫ്രീഡം റൺ സമാപിച്ചു. പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ സുഹൈൽ കെ, ഇന്റർനാഷണൽ പവർ ലിഫ്റ്റ് ഗോൾഡ് മെഡൽ ജേതാവ് മുഹമ്മദ് സാം അൻവറിന് പതാക കൈമാറി ഫ്രീഡം റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 77 ഇന്ത്യൻ പതാകയേന്തിയ എൻ എസ് എസ് വളണ്ടിയർമാർ സ്കൂളിൽ നിന്നും എൽ ഐ സി ജംഗ്ഷൻ വഴി ബസാറിലൂടെ പഴയ ബസ് സ്റ്റാൻഡ് വഴി സ്കൂളിൽ എത്തി ഫ്രീഡം റൺ സമാപിച്ചു. സ്കൂൾ മാനേജർ എം പി അബ്ദുൾ മുത്തലിബ്, പി ടി എ പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ഇക്ബാൽ പോപ്പുലർ, പ്രിൻസിപ്പൽ ഇൻചാർജ് സന്തോഷ് എസ് എം, പ്രോഗ്രാം ഓഫീസർ കെ വി സമീർ, അധ്യാപകരായ സായിലാൽ കണ്ടോത്ത്, ഹാഫിസ് അസ്ലം, രഘു സി, സജിത് എം കെ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നേന്ത്രപ്പഴത്തിന്റെ വില കത്തിക്കയറുന്നു. മഴ മൂലം വാഴകൃഷി നശിച്ചതാണ് വില കൂടാൻ കാരണം. ഇനിയും വില ഉയരാനാണ് സാധ്യത. മഴ മൂലം നേന്ത്രപ്പഴത്തിന്റെ വില കുതിച്ചുകയറുന്നു. അതിശക്തമായ മഴയിൽ വെള്ളം കയറി വാഴകൃഷി നശിച്ചതാണ് വില ഇങ്ങനെ ഉയരാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. നേന്ത്രപ്പഴത്തിനൊക്കെ ഇപ്പം നല്ല വിലയാണ്. ഇപ്പോൾ ഒരാഴ്ച 80 നടക്കുന്നത്. ചെറിയ പഴത്തിന് അതേപോലെ തന്നെ 90 വരെയുണ്ട്. അപ്പോൾ ഇനി ഓണം വരെ ഇങ്ങനെ പോകുന്നതാണ് തോന്നുന്നു. അപ്പം പഴം വെത്ത് കുറവാണ്. അതാണ് ഇത്ര ഡിമാൻഡ്. ഓണം അടുക്കാറായതോടെ വില ഇനിയും ഉയരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നാട്ടിൻപുറത്ത് നിന്ന് ഇപ്പോൾ അങ്ങനെ നേന്ത്രക്കായകൾ വരാറില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇപ്പോൾ നേന്ത്രക്കായകൾ വരുന്നത് മേട്ടുപ്പാളയത്തിൽ നിന്നുമാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലും കനത്ത മഴയും നേന്ത്രപ്പഴത്തിന്റെ വില ഉയരാൻ കാരണമായിട്ടുണ്ട്. ഇവിടെ നിന്നും ധാരാളം നേന്ത്രക്കായകൾ വന്നിരുന്നത് ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. പ്രാദേശികമായി വലിയ തോതിലുള്ള കൃഷി ഇല്ലാതായിരിക്കുന്നു. 2 മുൻപ് 30 നേന്ത്രപ്പഴത്തിന്റെ വിലയാണ് ഇപ്പോൾ 75 എത്തി നിൽക്കുന്നത്. വിലക്കയറ്റം കച്ചവടത്തെയും ബാധിച്ചിട്ടുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഭീഷ്മസാനിയുടെ മാധവി നാടകത്തിന്റെ ഡോക്ടർ മോഹനൻ വി ടി വി വിവർത്തനം ചെയ്ത പുസ്തകത്തിന്റെ പ്രകാശനം പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ മോഹനൻ വി ടി വി വിവർത്തനം ചെയ്ത ഭീഷ്മസാഹിനിയുടെ മാധവി പുസ്തകത്തിന്റെ പ്രകാശനം പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ പുസ്തക പ്രകാശനം നടത്തി. കാബൂളിവാല, വക്ത് ഗരം ഹവ,
തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സിനിമയിലുണ്ടായിട്ടുള്ള ഒരു അതുല്യ നടനാണ് ബൽരാജ് സാർ. തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇസ്മയിൽ ഒലായിക്കര പുസ്തകം ഏറ്റുവാങ്ങി. നിരൂപകൻ എ വി പവിത്രൻ പുസ്തക പരിചയം നടത്തി. സെന്റ് ജോസഫ് കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഭാഷ് ജോൺ അധ്യക്ഷത വഹിച്ചു. കൈരളി ബുക്സ് എം ഡി ഒ അശോക് കുമാർ, നാടക സംവിധായകൻ പ്രദീപ് മണ്ടൂർ, പയ്യന്നൂർ കോളേജ് ഹിന്ദി വിഭാഗം അധ്യക്ഷ ഡോക്ടർ സിന്ധു എ, വിജു പി കെ തുടങ്ങിയവർ സംസാരിച്ചു. മാധവി നാടകത്തിന്റെ വിവർത്തകൻ ഡോക്ടർ മോഹനൻ വി ടി വി മറുമൊഴി ഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചിത്രകലാകാരന്മാരുടെ കൂട്ടായ്മയായ വൺ ആർട്ട് നേഷൻ ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കാക്കപ്പൂ എന്ന ബാനറിൽ ഓഗസ്റ്റ് 18 മാടായിപ്പാറയിലെ എസ് എൻ സ്കൂളിൽ ക്യാമ്പ് നടക്കുമെന്ന് സംഘാടകർ പഴയങ്ങാടിയിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പ് ലോക പ്രശസ്ത ചിത്രകാരൻ എൻ കെ പി മുത്തുക്കോയ ഉദ്ഘാടനം ചെയ്യും. വയനാട് ദുരന്തത്തിന് കൈത്താങ്ങായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 150 ചിത്രകാരന്മാർ ക്യാമ്പിൽ പങ്കെടുക്കും. രാഷ്ട്രീയ സാമൂഹിക സാഹിത്യ രംഗത്തെ പ്രമുഖരും ക്യാമ്പിൽ പങ്കെടുക്കും. സമാപന സമ്മേളനത്തിൽ എം വി ജിൻ എം എൽ എയും മുൻ എം എൽ എ ടി വി രാജേഷും പങ്കെടുക്കും. മാധ്യമ സമ്മേളനത്തിൽ കെ കെ ആർ വെങ്ങര, ധനേഷ് മാമ്പ, അവിനാഷ് ഐനിയോട്, അനസലി, പ്രദീപ് ഗായത്രി, ധനേഷ് നമ്പ്യാർ, അനീഷാരി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ സബ് കോടതിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഡി കെ ഗോപിനാഥ് പതാക ഉയർത്തി. പയ്യന്നൂർ സബ് കോടതി പരിസരത്ത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഡി കെ ഗോപിനാഥ് പതാക ഉയർത്തി. മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. പയ്യന്നൂർ സബ് ജഡ്ജ് ഉണ്ണികൃഷ്ണൻ എം എസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജനാധിപത്യ രാജ്യമാണ്. 145 കോടി ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്. അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേഷ് പിലാങ്കു സ്വാഗതം ആശംസിച്ചു. ഗ്രീഷ്മ എ എസ്, മധു പി വി, സന്തോഷ് കുമാർ എം, അഡ്വക്കേറ്റ് വഹീദ, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ദേശീയഗാനം ആലപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാണികളിൽ ആവേശം നിറച്ച് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ചുണ്ട ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളത്തിന്റെ ആദ്യ അവതരണം സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ചുണ്ട ബഡ്സ് സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവതരിപ്പിച്ച ബാൻഡ് മേളം ഏറെ ശ്രദ്ധേയമായി. ഏറെ ആവേശത്തിലായിരുന്നു കുട്ടികൾ. കുടുംബശ്രീ ജില്ലാ മിഷനാണ് പദ്ധതി നടപ്പാക്കിയത്. സഹായവുമായി ബി എൽ എം, റോട്ടറി, കെ സി സി പി എൽ തുടങ്ങി വിവിധ സംഘടനകളും രംഗത്തെത്തി. എ പി നവീൻ മട്ടന്നൂരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. ബഡ്സ് സ്കൂളിലെ ഈ ബാൻഡ് സെറ്റ് കുറഞ്ഞ കാലം കൊണ്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്ത് ഇത്രത്തോളം നല്ല വിജയത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ഈ ബാൻഡ് സെറ്റ് പഠിച്ചെടുക്കാൻ ഇവരുടെ കഴിവ് വളരെ മനോഹരമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമുക്കിത് ഇവരെ കുട്ടികളെ നമ്മുടെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ഇനി ഇതുപോലത്തെ കുട്ടികളെ നമ്മൾ സാധാരണ മറ്റുള്ള കുട്ടികൾ ചെയ്യുന്നത് പോലെ അവരെ പോലെ സാധിക്കണം. അതുപോലെ തന്നെ സാധിച്ചാൽ നമ്മളെപ്പോലത്തെ പ്രയത്നമാണ്. ചുണ്ട ബഡ്സ് സ്കൂൾ മികച്ച പ്രവർത്തനമാണ് നടത്തി വരുന്നത്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ്മയാണ് ഇതിന് കാരണമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ആഗസ്റ്റ് 15 തന്നെ അതിന്റെ ഒരു ഉദ്ഘാടന പരിപാടി ചെയ്യണമെന്ന് അറിയിച്ചപ്പോൾ ഏതായാലും നല്ല രീതിയിൽ തന്നെ നമുക്കത് പൂർത്തിയാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ബാൻഡ് സെറ്റ് തരുമ്പോൾ യൂണിഫോമിൻ്റെ ഒരു വിഷയമായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബി എൽ എമ്മിൻ്റെ പ്രവർത്തകർ ഒരു 10 യൂണിഫോം തരും, അതുപോലെ തന്നെ തന്നു. അതുപോലെ തന്നെ നമ്മുടെ അനക്കൈ ബാലകൃഷ്ണേട്ടൻ ഉൾപ്പെടെ നമുക്ക് യൂണിഫോം എത്തിക്കുകയും ഈ പരിപാടി ഇന്ന് തന്നെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഏറ്റെടുത്ത് നടപ്പാക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. സംസ്ഥാനത്ത് 2 സ്കൂളുകളിലാണ് ബാൻഡ് സംഘമുള്ളത്. അതിലൊന്ന് കണ്ണപുരത്താണെന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ പി വിദ്യ അധ്യക്ഷത വഹിച്ചു. പി നീതു, ഡോക്ടർ എം സുർജിത്,
ആനക്കൈ ബാലകൃഷ്ണൻ, വിനീത വി, ഒ വി വിജയൻ, എൻ ശ്രീധരൻ, കെ വി രാമകൃഷ്ണൻ, നികേഷ് കാക്കാമണി, ഗോപകുമാർ, സുനില വി, ടി വി പവിത്രൻ, അനില എന്നിവർ സംസാരിച്ചു. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വേങ്ങയിൽ കാനായി എൽ പി സ്കൂൾ സ്വാതന്ത്ര്യദിനാഘോഷവും ക്യാഷ് അവാർഡ് വിതരണവും കളിപ്പാർക്ക് ഉദ്ഘാടനവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത കളിപ്പാർക്ക് ഉദ്ഘാടനം ചെയ്തു. വേങ്ങയിൽ കാനായി എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷവും 2023-24 അധ്യയന വർഷത്തിൽ ഓരോ ക്ലാസ്സിൽ നിന്നും മികച്ച ഗ്രേഡ് നേടിയ കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും കളിപ്പാർക്ക് ഉദ്ഘാടനവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത കുട്ടികളുടെ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. പൂർത്തീകരിച്ചതിന്റെ 78th വാർഷിക ദിനമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ എല്ലാവരെയും ഒരുപോലെ കാണുന്നതിനു വേണ്ടിയും മുൻ ഹെഡ്മാസ്റ്റർ വി എം ഉണ്ണികൃഷ്ണൻ ക്യാഷ് അവാർഡ് വിതരണം നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റേഴ്സ് സി വി ശ്രീജയ, വാർഡ് കൌൺസിലർ പി ഭാസ്കരൻ, സ്കൂൾ മാനേജർ ഡോക്ടർ ശ്രീകുമാർ കെ നായനാർ, പി വി കരുണാകരൻ, വി യു സുബേർ മാസ്റ്റർ, ലളിതാംബിക ടീച്ചർ, കെ വി മനോഹരൻ, അനൂപ് എം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ദേശഭക്തി ഗാനം, ദേശീയഗാനം, പായസദാനം എന്നിവ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പെരുമ്പ കെ എസ് ആർ ടി സി ഏരിയ യോഗം ചേംബർ വർക്കിംഗ് പ്രസിഡന്റ് വി പി സുമിത്രൻ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പ കെ എസ് ആർ ടി സി ഭാഗത്ത് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് ഡിവൈഡറുകൾ ചേംബർ ഭാരവാഹികൾ പുനഃസ്ഥാപിച്ചു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പെരുമ്പ കെ എസ് ആർ ടി സി ഏരിയ യോഗം ചേംബർ വർക്കിംഗ് പ്രസിഡന്റ് വി പി സുമിത്രൻ ഉദ്ഘാടനം ചെയ്തു. സായി കിഷോർ അധ്യക്ഷത വഹിച്ചു. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനു വേണ്ടി സംസ്ഥാന ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫണ്ട് ശേഖരണത്തിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2 സൈക്കിൾ സംഭാവന നൽകിയത് വി പി സുമിത്രൻ ഏറ്റുവാങ്ങി. പയ്യന്നൂർ ബി എം എൽ പി സ്കൂൾ അധ്യാപിക അമ്പളിയുടെയും വ്യാപാരിയായ രവീന്ദ്രയുടെയും മകൾ കോറം ദേവി സഹായം സ്കൂൾ വിദ്യാർത്ഥിനി അനന്യ രവീന്ദ്രൻ നടത്തിയ മാതൃക മറ്റ് വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകുമെന്ന് വി പി സുമിത്രൻ പറഞ്ഞു. പെരുമ്പ കെ എസ് ആർ ടി സി ഭാഗത്ത് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് സബ് ഇൻസ്പെക്ടർ കെ എസ് സുഹേലിന്റെ നേതൃത്വത്തിൽ ചേംബർ ഭാരവാഹികൾ ഡിവൈഡറുകൾ പുനഃസ്ഥാപിച്ചു. അനിൽ ചിത്രാഞ്ജലി, അനിൽകുമാർ, ഷിഹാബുദ്ദീൻ, മനോജ് കാർത്തിക, ഷൈജു, രാജേഷ്, തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സ്മൃതി സംഗമവും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകരെ ആദരിക്കലും നടന്നു. ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. എടനാട് മഹാത്മാമന്ദിരത്തിൽ മണ്ഡലം പ്രസിഡന്റ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യ സ്മൃതി സംഗമം ആരംഭിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലത്തെ പരിസ്ഥിതി സംരക്ഷകരായ പി പി രാജൻ മാസ്റ്റർ, നാരായണൻ നെട്ടൂർ, സുരേഷ് മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. അഡ്വക്കേറ്റ് ടോണി ജോസഫ്, എം കെ ബാലകൃഷ്ണൻ, വിജയകുമാരി വി, ഗംഗാധരൻ മേലേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന കായകൽപ്പ് അവാർഡിന്റെ ഭാഗമായുള്ള കമന്റേഷൻ പുരസ്കാരം നേടി പഴയങ്ങാടി താലൂക്ക് ആശുപത്രി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് ഇത് അഭിമാന നിമിഷമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പി പി ഷാജർ പറഞ്ഞു. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കായകൽപ്പ്. 76.59% മാർക്ക് നേടിയാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രി 100,000 രൂപയുടെ പുരസ്കാരം നേടിയത്. മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടേതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ പറഞ്ഞു. നാം കഴിഞ്ഞ 3 വർഷമായി നടത്തിയ നിരന്തരമായ പ്രവർത്തനങ്ങൾ, ഡയാലിസിസ് രോഗികൾക്കുള്ള ഡയാലിസിസ്, അതുപോലെ തന്നെ മറ്റ് ദൈനംദിനമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഫിഷറീസ്, ഒ പി വിഭാഗങ്ങൾ, ശുചിത്വം, അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് ഈ കമന്റേഷൻ പുരസ്കാരം നേടാനായിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ഹിന്ദി വിദ്യാപീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. റിട്ടയർഡ് എ ഇ ഒ കെ വി രാഘവൻ മാസ്റ്റർ പതാക ഉയർത്തി. കെ രാമകൃഷ്ണൻ മാസ്റ്റർ, പി വി അശോകൻ മാസ്റ്റർ, പി സുധാകരൻ മാസ്റ്റർ, ശങ്കരൻ തെക്കിനിയിൽ, പി കെ തമ്പാൻ, കെ നാരായണൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ദേശഭക്തി ഗാനവും കവിയരങ്ങും നടന്നു.
കാനായി തോട്ടംകടവ് അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത കുട്ടികൾക്ക് മധുര പലഹാര വിതരണം നടത്തി. കാനായി തോട്ടംകടവ് അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. രാവിലെ പതാക ഉയർത്തി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത കുട്ടികൾക്ക് മധുരപലഹാരം വിതരണം ചെയ്തു. കുട്ടികളുടെ ദേശഭക്തി ഗാനാലാപനവും നടന്നു. കുട്ടികളും അമ്മമാരും ഉൾപ്പെടെ നിരവധി പേർ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. സ്റ്റേഷൻ ഓഫീസർ പി വി പ്രകാശ് കുമാർ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ ജീവനക്കാരും സിവിൽ ഡിഫൻസ് ആപദാമിത്ര വളണ്ടിയർമാരും പങ്കെടുത്തു. സ്റ്റേഷൻ ഓഫീസർ പി വി പ്രകാശ് കുമാർ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ചടങ്ങിൽ വെച്ച് വയനാട് പ്രകൃതി ദുരന്ത മേഖലയിൽ സേവനമനുഷ്ഠിച്ച സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരായ അബ്ദുൾ കരീം, മുഹമ്മദ് നിസാമുദ്ദീൻ, സജീവൻ കെ, ഷിബിൻ പി പി, ആപദാമിത്ര വളണ്ടിയർമാരായ യദുകൃഷ്ണൻ പി വി, മുഹമ്മദ് ജസീം, അർജുൻ പി എ എന്നിവരെ ആദരിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഗോകുൽദാസ് സി പി, കെ എം ഗോവിന്ദൻ, സൂരജ് ടി വി, സവാഹിർ എം പി എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുര വിതരണവും നടന്നു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. കണ്ണപുരം മിനി പാർക്ക് ക്ലബിന്റെ നേതൃത്വത്തിൽ 100,000 രൂപ ചിലവിൽ ചെറുകുന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൊടിമരം നിർമ്മിച്ചു നൽകി. കൊടിമരം സമർപ്പണം കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഗണേശൻ നിർവഹിച്ചു. ചെറുകുന്ന് കണ്ണപുരം പ്രദേശത്ത് 40 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സാംസ്കാരിക സംഘടനയാണ് മിനി പാർക്ക്. ഇതിൽ കൂടുതൽ പേരും ചെറുകുന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയാണ്. സ്കൂൾ അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരമാണ് മനോഹരമായ കൊടിമരവും തറയും നിർമ്മിച്ചു നൽകിയത്. തറയുടെ മുൻവശത്ത് അശോകസ്തംഭവും ഒരുക്കിയിട്ടുണ്ട്. 100,000 രൂപ ചെലവിലാണ് കൊടിമരത്തിൻ്റെയും തറയുടെയും നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് മിനി പാർക്കിൻ്റെ പ്രവർത്തകർ പറഞ്ഞു. ഏകദേശം 40 വർഷത്തിലധികം ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. ജാതി മത വർണ്ണ വിവേചന സാമ്പത്തിക പരാധീനത ഒന്നും കണക്കിലെടുക്കാതെ ഒരു ഭാവ വ്യത്യാസവുമില്ലാതെ ഈ കൂട്ടായ്മ ഇന്ന് ഏറ്റവും ഭംഗിയായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഹിരീഷ് ആർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വി എസ് അനിൽകുമാർ, എൻ ശ്രീധരൻ, ഷൈജു ഇളമ്പിലാൽ, കെ സി ശുഭ, എം വി ഗംഗാധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ലോട്ടറി തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ ഏരിയ സമ്മേളനം ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധിയും പ്രയാസങ്ങളും പി വി ശ്രീജ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി കെ ശ്രീധരൻ, യൂണിയൻ ജില്ലാ സെക്രട്ടറി മടപ്പള്ളി ബാലകൃഷ്ണൻ, സി ഐ ടി യു പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതമംഗലം ബസാറിൽ സ്വാതന്ത്ര്യ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. കെ പി സി സി മെമ്പർ എം പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതമംഗലം ബസാറിൽ നടന്ന സ്വാതന്ത്ര്യ സ്മൃതി സംഗമം കെ പി സി സി മെമ്പർ എം പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ വി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ടി എം സദാനന്ദൻ മാസ്റ്റർ, കെ പി ശൈലേഷ് കുമാർ, വി എം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പി പി കുമാരൻ, ദിലീപ് പെരിയാട്ട്, മുഹമ്മദ് കുഞ്ഞി പെരുവാമ്പ, വി ടി ജിജ, ഇ സ്വപ്ന, കെ പി അബ്ദുൾ റസാക്ക്, വി എം ബീന, ഇസ്മയിൽ ഹാജി, ടി മുകുന്ദൻ, എൻ വി വിനോദ്, ടി വിജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പെരുമ്പ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ജീവനക്കാർക്കായി സ്വാതന്ത്ര്യദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് പെരുമ്പ പയ്യന്നൂർ പോലീസിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ജീവൻ സഹായി പദ്ധതിയുടെ ഫ്ളാഗ് ഓഫും പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടന്നു. പെരുമ്പ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ ജീവനക്കാർക്കായി സ്വാതന്ത്ര്യദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിസര ശുചീകരണം, ഷുഗർ പരിശോധന, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കൽ എന്നിവ നടന്നു. ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് കെ അശോകൻ അധ്യക്ഷത വഹിച്ചു.
ഡോക്ടർ ബാലകൃഷ്ണൻ വള്ളിയോട്ട് പ്രമേഹ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ശ്രീഹരി, പ്രോഗ്രാം ഡയറക്ടർ കെ യു വിജയൻ, സബ് ഇൻസ്പെക്ടർ സുഹേൽ, ലേൺസ് ക്ലബ്ബ് സെക്രട്ടറി ഫൈസൽ എം ടി പി, പോലീസ് പബ്ലിക് റിലേഷൻ ഓഫീസർ ഷാജി എം, രാജേഷ് ബാബു, സബ് ഇൻസ്പെക്ടർമാരായ സത്യൻ കെ, സനിത് സി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുൻ പ്രസിഡന്റ് കെ യു വിജയനെ ഡിവൈഎസ്പി ആദരിച്ചു. ആകസ്മികമായി സംഭവിക്കുന്ന റോഡപകടങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് നൽകി ആശുപത്രിയിലെത്തിച്ച, ജീവൻ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ലയൺസ് ക്ലബ്ബ് പെരുമ്പ പയ്യന്നൂർ പോലീസിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ജീവൻ സഹായി പദ്ധതിയുടെ ഫ്ളാഗ് ഓഫും നടന്നു. ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുണിയനിലെ മിഥുൻ കെ എൻഡോവ്മെന്റ് വിതരണം കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം എൽ പി സ്കൂളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കുണിയനിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന അകാലത്തിൽ പൊലിഞ്ഞ മിഥുൻ കെയുടെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ സ്കൂളിലെ മികച്ച പഠിതാക്കൾക്കുള്ള എൻഡോവ്മെന്റ് വിതരണം കുണിയൻ എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. വലിയൊരു പാരതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ ഇന്ത്യ കുതിച്ചുയർന്ന ഒരു ദിവസത്തിന്റെ ഓർമ്മയായിട്ടാണ് സ്വാതന്ത്ര്യ ദിനം നമ്മളെല്ലാം ആഘോഷിക്കുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടിയെന്ന് മാത്രമല്ല, ഒരു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനാധിപത്യ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറി എന്നുള്ളതാണ്. വാർഡ് മെമ്പർ ഇ പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. ഇ കെ ശ്രീനാഥ്, വി ഉണ്ണിക്കണ്ണൻ, കെ വിജയൻ, വിദ്യ കെ, രജന പി പി, മഞ്ജു ടി വി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ ക്ലാസുകളിലെ കുട്ടികൾ സ്വരൂപിച്ച പണം ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവും പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയിൽ ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ ദേശീയ പതാക ഉയർത്തി. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ രാവിലെ നടന്ന വിശുദ്ധ കുർബാനയിലും സ്വാതന്ത്ര്യദിനാഘോഷത്തിലും നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ഭാഗമായി നടന്ന ദിവ്യബലിക്ക് ഫാദർ വിനു കയ്യാനിക്കൽ കാർമ്മികത്വം വഹിച്ചു. പള്ളിക്ക് മുന്നിൽ ഇടവക വികാരി ദേശീയ പതാക ഉയർത്തി. കെ സി വൈ എം, സി എൽ സി സംഘടനകൾ നേതൃത്വം വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വാതന്ത്ര്യദിനാഘോഷവും വിജയോത്സവവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വാതന്ത്ര്യദിനാഘോഷവും വിജയോത്സവവും സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നീറ്റ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയ യദുകൃഷ്ണ വിജയനെ ആദരിച്ചു. സുനിൽകുമാർ എം, രഘുനാഥ് കെ വി, പ്രിൻസിപ്പൽ ഡോക്ടർ എൻ രാജേഷ്, ഡോക്ടർ ഷിബു കെ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ക്യാമ്പസ് ശുചീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പുലാത്ര. കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഓഗസ്റ്റ് 17 മുതൽ ആരംഭിക്കുന്നു. ഏറ്റവും മികച്ച ഓഫറുകളാണ് ഈ സീസണിൽ ഇമ്മാനുവൽ സിൽക്സ് ഉപഭോക്താക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം 78-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വയനാട് ദുരന്ത ഓർമ്മയിൽ ആഘോഷപ്പൊലിമ കുറച്ച് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. സ്കൂളുകളിലും വിവിധ പരിപാടികൾ. നീണ്ട 9 പതിറ്റാണ്ട് കാലം കുരുന്നുകൾക്ക് വിദ്യ പകർന്നേകിയ ചെറുവത്തൂർ മയീച്ചയിലെ സർക്കാർ വിദ്യാലയത്തിന്റെ കെട്ടിടം പൊളിച്ചു നീക്കി. 3 അധ്യയന വർഷങ്ങൾ പിന്നിട്ടിട്ടും പുതിയ കെട്ടിടമില്ല. അവഗണനയിൽ പ്രതിഷേധിച്ച് സ്വാതന്ത്ര്യദിനത്തിൽ ഏകദിന ഉപവാസം നടത്തി നാട്ടുകാർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡിഎംഇ പരിധിയിൽ വരാത്ത 200-ഓളം ജീവനക്കാരുടെ ഭാവി അനിശ്ചിതത്വത്തിൽ. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിന്റെ പരിധിയിൽ വരാത്ത തസ്തികയിലുള്ള ജീവനക്കാരുടെ ആഗിരണ പ്രക്രിയയാണ് അനിശ്ചിതത്വത്തിലായത്. ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് തായ്നേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഫ്രീഡം റൺ സംഘടിപ്പിച്ചു.
ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.